അജന്ത എല്ലോറ ഗുഹകളൊക്കെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ. ആ റൈറ്റ് സൈഡിൽ കാണാൻ മലയുടെ ഒരു ചെരിവ് ഒരു സൈഡ് വന്നിട്ട് അവിടെയാണ് അജന്ത എല്ലോറ ഗുഹകളൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെ ഇത് നോക്കിയാൽ തന്നെ കാണാൻ കുറെ ഈ മണ്ണ് അങ്ങനെ തുരന്ന് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പാറക്കെട്ടുകളും ഉള്ളിൽ കൂടെ വലിയ ഗുഹകളൊക്കെ ഭയങ്കര ഒറ്റപ്പാറയിൽ റൂമുകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അത് എന്തൊക്കെയോ എന്ത് എങ്ങനെയൊക്കെ വേണ്ട സെറ്റപ്പ് അത് അമ്പലമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വലിയ ശിവലിംഗത്തിൻ്റെ ഒരു അതിൻ്റെ വേഗത കുന്നിലാണ് അജന്ത എല്ലോറ ഗുഹകൾ. നമ്മൾ ഔറംഗാബാദ് ടൗണിലോട്ടാണ് കയറുന്നത്. നമ്മളി കൂടെ പോകുന്നത് മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് ആണ്. ഔറംഗാബാദ് നേരെ ഔറംഗാബാദ് നമ്മൾ വീട് വയ്ക്കാൻ നമ്മൾ നേരെ സോഡാപ്പൂർ പോകും. ഔറംഗാബാദ് ബൈപ്പാസ് ആട്ടോ. നമ്മളിപ്പോൾ നേരെ അത് സോളാപ്പൂർ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ നിർത്താണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പോയാൽ നാളെ രാത്രിയെങ്കിലും കാട് പാസ്സാകാൻ പറ്റുമെന്ന് നോക്കണം. സ്റ്റോപ്പില്ല, നമ്മൾ അവിടെ നിന്ന് പോകുന്ന ശേഷം സ്റ്റോപ്പൊന്നുമില്ല. ജസ്റ്റ് രാവിലെ ടോയ്ലറ്റിൽ പോയൊക്കെ ഒന്ന് നിർത്തിയിരുന്നല്ലാണ്ട് ഭക്ഷണം കഴിക്കാനും നിർത്തിയല്ലാണ്ട് വേറെ ഒന്നും നിർത്തിയിട്ടില്ല. മാറി മാറി ഓടിക്കുക തന്നെയാണ്. പുതിയ വണ്ടി നമ്മൾ പുതിയ വണ്ടി കേട്ടോ. 14
ഇപ്പോൾ ഞാൻ സമയം 6:30 ഇവിടെ എത്രയായിട്ടും സന്ധ്യ കിട്ടുന്നില്ല, ഇനി വീഡിയോ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് 270 കിലോമീറ്ററൊക്കെ 260 ഉണ്ടാവും നമ്മുടെ സോളാപ്പൂര്, അങ്ങനെയുള്ള പാസ്സായി പോവും. ഇപ്പം മിക്കവാറും കർണാടകയെന്നായിരിക്കും ഇതിൻ്റെ ബാക്കി വീഡിയോ ഇനി ഉണ്ടാവും കേട്ടോ. സോളാപ്പൂരും പാസ്സായി ഇങ്ങനെ കയറി പോവും, ഇരുട്ടായി തുടങ്ങി. കാരണം ഇപ്പോൾ വ്യൂസ് ഒന്നുമില്ല, ആരും കാണുന്നില്ല. എന്താണോ മറ്റേത് 1K, എന്തായാലും 1K എങ്കിലും ഉണ്ടാവുന്നതാണ്. 4K ഫോളോവേഴ്സ് ഉണ്ടല്ലോ, 4K പോയിൻ്റ് സംതിങ് ഉണ്ട്. എന്നാലും ഇപ്പോൾ 500, 600, 700 വ്യൂസൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കുറവുമാണ്, എന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും പിന്നെ ഇത് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബും കൂടെ ചെയ്തിരുന്നേ. എന്തല്ല പെട്ടെന്ന് ഒറ്റയടിക്ക് നേരെ പകുതിയോളം ഇതൊക്കെ കുറഞ്ഞു. നമ്മുടെ സ്ഥിരം റൂട്ടുകളോ ഒന്നും വരില്ലല്ലോ. സ്ഥിരം റൂട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതിൻ്റെ നാലിലൊന്നും പോലില്ല. നമ്മുടെ ഇൻഡോറും ഇതൊക്കെ പോയി മറ്റേ നാഗ്പൂരൊക്കെ ട്രിപ്പ് വന്നപ്പോഴേ പിന്നെ കുറേ പേർക്കൊക്കെ തിരക്കുകളാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെയാവും. ഓരോ ഒരു ടോളിലെത്തി ഇനി ഉണ്ട് 1080 കിലോമീറ്ററുണ്ട് കേട്ടോ സോളാപ്പൂരിന്. ചായ കുടിക്കാൻ നിർത്തിയതാണ്, ഇവർ വരുന്ന നോക്കി നിൽക്കുമായിരുന്നില്ല. 10 മിനിറ്റോളം മുന്നിലായിരുന്നു, മെല്ലെ ഇരുന്ന് കുടിച്ചാൽ ഉറക്കം വരും, അതിന് വിട്ടടിച്ച് പോരായിരുന്നു. ടോൾ അവിടെ നിറയെ ചായക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് നല്ല ഓരോരുത്തരുണ്ടോ ഗ്ലാസ്സൊക്കെ കഴുകണം. എവിടെ എത്തിയാക്കോ ഏ സോളാപ്പൂരൊന്നുമല്ല, അതൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. ഏൽക്കിയോ നമ്മളിത് ചിത്രദുർഗ റൂട്ടിലാട്ടോ. ഇനി 230-250 കിലോമീറ്റർ ഉണ്ട്. രാവിലെ ചില പ്രത്യേക ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ വണ്ടിയിൽ നിർത്തി, എല്ലാം കഴിഞ്ഞ് അത് പോകും കേട്ടോ. ഇനി 230 കിലോമീറ്റർ പോയാൽ ചിത്രദുർഗ 250 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഓട്ടം മുഴുവൻ പോവാട്ടോ. നോക്കിയാൽ തീർച്ചയായിട്ട് ഗുൽമോഹർ ബൂത്ത് നിൽക്കുന്നു. ഇവിടെ ബോഗൻവില്ലകള് നല്ല ബൂത്ത്. ഈ കർണാടക എന്നുള്ളൊരു പ്രത്യേകത ഇതാണ്, നല്ല രസം. അങ്ങനെ ഇവിടുത്തെ കഴിച്ചിടുന്ന നമ്മുടെ കമ്പനിയുടെ മുന്നിൽ പോകണ്ട കേട്ടോ. ഞങ്ങൾ കാപ്പിയെ കുടിച്ചു, നല്ല ജോലി കഴിച്ചു. പിന്നെന്തായാലും കാട് പാസ്സാവല് നടക്കുന്ന തോന്നില്ല. നോക്കാം, മത്സ്യം പിടിച്ചു നോക്കാം. നമ്മൾ സ്റ്റോപ്പില്ലല്ലോ. ഗ്രീസ് അടിക്കണം. ഇനി അടുത്ത സ്ഥലത്ത് ഗ്രീസ് കാണുമ്പോൾ അവിടെ നിന്ന് ഗ്രീസ് അടിക്കാൻ നടന്നു. ഞങ്ങൾ ഒരു റൗണ്ട് പോയി വരുമ്പോൾ വന്ന് അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും 4 വട്ടമൊക്കെ ഗ്രീസ് അടിക്കട്ടോ. നല്ലതാണ്, സാധാരണ ചില മിക്കവാറും ഒരു 2 വട്ടമൊക്കെ അടിക്കുള്ളൂ. ഞങ്ങൾ 4 വട്ടം അടിക്കുന്നതാണ്.
വണ്ടി ഇവിടെ നിർത്തിയ ചായ കുടിക്കാന്ന് വിചാരിച്ചു. എന്താ കാറ്റിലെ ചൂട് പോയി. പകുതിയാപേ വന്ന് ഞങ്ങളെ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ വണ്ടിക്കാർക്ക് കുളിക്കാൻ വേണ്ടിയുള്ള വെള്ളം ടാങ്കിൽ കിട്ടി വെച്ചിരിക്കുന്നു കേട്ടോ. പാത്രമെല്ലാം കഴുകി വണ്ടിക്കകത്ത് കയറ്റി അരി എക്സ്ട്രാ വാങ്ങിയതായിരുന്നു 5 കിലോ. അതുകൊണ്ട് സാധനം തയ്യാറായില്ല, കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ കമ്പനി വണ്ടിക്കാരൊക്കെ ഒരുമിച്ചല്ലേ ഭക്ഷണമൊക്കെ. ഇതിൽ പൊടി കയറുന്നതിന് പാത്രം കഴുകിയിട്ട് കവറാതാക്കി വെച്ചിരിക്കുക. ഇനി ഇവിടെ ടൂൾ ബോക്സ് വാങ്ങിയിട്ട് ഇവിടെ കിച്ചൺ ബോക്സ് എന്നൊരു സ്റ്റിക്കർ ഒട്ടിക്കണം, അല്ലെങ്കിൽ അടുക്കളാന്ന് എഴുതി വെക്കണം മലയാളത്തിൽ. ഹിന്ദിക്കാരുണ്ട് ഞട്ടട്ടെ ഉണ്ട്. ഇപ്പോഴും പരിപാടി കഴിഞ്ഞു. ഹാർഡ് ബ്ലൂ ഇപ്പോഴും ഇരിപ്പുണ്ട് അതിനകത്ത്, കണ്ടല്ലേ. രണ്ട് ഇത് സ്റ്റോക്കാണ് നമുക്ക്. പരിപാടി കഴിഞ്ഞു. ഒരു 10 രൂപയുടെ ഒരു ചായ കുടിച്ച് പരിപാടി എടുത്ത് നമ്മൾ വണ്ടി എടുത്ത് പുറപ്പെടുക. എന്താ വണ്ടിയുടെ കളർ നോക്ക്, ഈ മൈൻസ് ഓടിയിട്ട് പുറപ്പെടാം. വണ്ടി ഗ്രീസ് അടിക്കുകയാണ്. എവിടെ ആശാന കാണാം. ആ ഇതിനിടയ്ക്ക് ഉണ്ടല്ലോ. ആ നല്ല ഗ്രീസ് അല്ലേ. ഈ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അത് ആപയുണ്ട് അവിടെ, വെള്ളം എടുക്കാം, ചായ ഉണ്ട്, പുളിച്ചായും കിട്ടും. അങ്ങനെ തള്ളി വരണം, അതാണ് അതിൻ്റെ രസം. അപ്പം പഴയ കേസായിട്ട് പോയിട്ട് പുതിയത് പുതിയത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും, പഴയത് പുറത്തേക്ക് വെള്ളം ചെയ്യും. അങ്ങനെ തള്ളണം. മറ്റൊരെന്താ കാണിക്കാൻ അറിയോ, അനങ്ങുണ്ടോ നോക്കാം. ആ മതി, ഇതിൽ തള്ളി ഞങ്ങൾ കയറുതേ. ആ അവിടെ ആ ഇത് നോക്കാം. ആ പഴയത് പോയിട്ട് അവിടെ തള്ളി വരണം. ഉണ്ടോ ഉണ്ടോ പഴയത് തള്ളി ഇറങ്ങി പോകണല്ലേ. നല്ല ഗ്രീസ് കേട്ടോ, നല്ല അടിപൊളി ഗ്രീസ്. ഓ ഞാനീ കുപ്പി വെള്ളം എടുത്ത് വെക്കാൻ മറന്നുപോയി, അതിനകത്ത് വെള്ളം എടുത്ത് വെക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, നമ്മുടെ ഉണ്ട്.